വചന ധ്യാനത്തിനായി നമുക്ക് മലാഖിയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് തിരിയാം. അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. മലാഖി പ്രവചനം മൂന്നാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഞങ്ങൾ നിൻ്റെ നേരെ എന്ത് സംസാരിക്കുന്നുവെന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. ദുഷ്പ്രവൃത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപം ആയിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവനെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. കഴിഞ്ഞ ആഴ്ചയിൽ മലാഖിയുടെ പുസ്തകത്തിൽ നിന്നും ഒരു പ്രധാന സത്യം നാം ചിന്തിക്കുകയുണ്ടായി. ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാണ് മലാഖിയുടെ പുസ്തകം ആരംഭിക്കുന്നത്. എന്നാൽ അതേ അധ്യായം, ഒന്നാം അധ്യായത്തിൻ്റെ തന്നെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ എങ്കിലും അവരിൽ അവൻ പ്രസാദിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് അവൻ പറഞ്ഞു. ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമല്ലാതിരിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഗൗരവമേറിയ സത്യം നാം കഴിഞ്ഞയാഴ്ച ഓർക്കുകയുണ്ടായി. മലാഖി പ്രവചനം ഇസ്രായേൽ മക്കളുടെ മറുതലിപ്പിൻ്റെ ചരിത്രം വിവരിക്കുന്ന ഒരു പ്രവചനമാണ്. അവരോട് ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഒക്കെയും മറുപടി പറയുന്ന, അതായത് മറുതലിപ്പോടുകൂടെ മറുപടി പറയുന്ന ഒരു ജനതയാണ് നാം കാണുന്നത്. ഈ പുസ്തകത്തിൽ 8 പ്രാവശ്യം അവർ ദൈവത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വെറുപ്പോടുകൂടെ അല്ലെങ്കിൽ മറുതലിപ്പോടുകൂടെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിൽ ദൈവത്തിൻ്റെ ജനം എത്തിച്ചേർന്നു. ആ ആളുകളെക്കുറിച്ചാണ് നാം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതിൽ ഒരു പ്രത്യേക കാര്യം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 14 മുതലുള്ള വാക്യങ്ങളിൽ എന്താ? അത് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. അവൻ്റെ കാര്യം നോക്കുന്നത് കൊണ്ടും ഞങ്ങൾ അനുതാപത്തോടുകൂടെ നടക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല. അഹങ്കാരികളും ദുഷ്പ്രവൃത്തിക്കാരുമാണ് വാസ്തവത്തിൽ ഭാഗ്യവാന്മാർ. അവർക്ക് യാതൊരു ശിക്ഷയും വരുന്നില്ല. എന്നാൽ ഞങ്ങൾ അനുതാപത്തോടെ മാനസാന്തരത്തോടെ ദൈവം മുൻപാകെ നടന്നാൽ അതുകൊണ്ട് യാതൊരു ഗുണവും പ്രയോജനവും ഞങ്ങൾക്കില്ല. 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ അതേ കാര്യം അവർ പറയുന്നുണ്ട്. യഹോവയെ മുഷിപ്പിക്കത്തക്കവണ്ണം അവർ സംസാരിക്കുക. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു, അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു, അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് കഠിനമായി സംസാരിച്ചുവെന്നാണ് 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു. മാത്രമല്ല 2:17 നിങ്ങളുടെ വാക്കുകൾ യഹോവയെ മുഷിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ കഠിനമേറിയ വാക്കുകൾ യഹോവയോട് സംസാരിപ്പിക്കുകയും ദൈവത്തെ മുഷിപ്പിക്കത്തക്കവണ്ണം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ജനം. ഇവിടെ 2:17 നാം ഇപ്പോൾ വായിച്ച 3-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിലും അവർ പറയുന്നത് ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കറുപ്പെടുത്ത് നടക്കുക, അതായത് പാപത്തെക്കുറിച്ചുള്ള ദുഃഖവും അനുതാപവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല.
ദുഷ്പ്രവൃത്തിക്കാരായി അഹങ്കാരികളായി നടക്കുന്നവർക്കാണ് ഗുണം വരുന്നത്. ദൈവത്തെ സേവിക്കുന്നവർക്ക് യാതൊരു ഗുണവും ജീവിതത്തിലില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിരുന്നത്. അത് അതികഠിനമായ വാക്കാണ്, ദൈവത്തെ മുഷിപ്പിക്കുന്ന വാക്കാണ് എന്ന് നാം രണ്ട് പ്രാവശ്യം ഈ ഭാഗത്ത് വായിച്ചുവല്ലോ. ദൈവജനത്തിൻ്റെ അധപ്പതനം നോക്കുക. ദൈവത്തെക്കുറിച്ചും അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ലാതെ അഹങ്കാരികളെ സഹായിക്കുന്ന ദുഷ്പ്രവൃത്തിക്കാർക്ക് കൂട്ടുനിൽക്കുന്നവനാണ് ദൈവം. നേരോട് നടക്കുന്നവർക്ക് അവൻ യാതൊരു നിലയിലും സഹായം ചെയ്യുകയില്ല എന്നാണ് അവർ പറയുന്നത്. 73-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം സമീപസ്ഥനാണ്, അവർക്ക് നല്ലവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. എന്നാൽ ഈ ജനം പറയുന്നത് നിർമ്മല ഹൃദയത്തോടുകൂടെ നടന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല, ദുഷ്ടന്മാരായി നടക്കുന്നതാണ് ലാഭം എന്നാണ്. ദൈവത്തെക്കുറിച്ചും അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള അറിവില്ലായ്മ, അവരുടെ ഭക്തികേട്, അതാണ് ഈ വാക്കുകളിൽ വ്യക്തമാകുന്നത്. ദൈവത്തിൻ്റെ ഹൃദയം എന്തുമാത്രം ദുഃഖിച്ചു കാണും. ദൈവത്തിനെതിരെ ഈ നിലയിൽ കഠിനമായി സംസാരിക്കുകയും ദൈവത്തിൻ്റെ സ്വഭാവത്തെ അവർ ചോദ്യം ചെയ്യുകയും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ തെറ്റായി ധരിക്കുകയും ചെയ്തപ്പോൾ എന്തുമാത്രം വേദന ദൈവഹൃദയത്തിനുണ്ടായി കാണും. എന്നാൽ അടുത്ത വാക്യത്തിൽ സന്തോഷകരമായ ഒരു കാര്യം പറയുന്നു. അതെന്താണ്? അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, ഇതിൻ്റെ മധ്യത്തിൽ യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വസ്തരായ ശേഷിപ്പിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. റിസ്റ്റൊറേഷൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ റെംനൻറ്റ്. ഇസ്രയേലിൽ തന്നെ അഭക്തരായി വളരെ വലിയൊരു കൂട്ടം ജനങ്ങൾ തീർന്നു പോയപ്പോഴും ഭക്തിയോടുകൂടെ ഒരു ശേഷിപ്പ് അവശേഷിച്ചിരുന്നു. ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്ന യഥാർത്ഥ യഹോവ ഭക്തന്മാരായ ഒരു കൂട്ടം ആളുകൾ അവർ സംസാരിച്ച കാര്യമാണ് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. അതിൻ്റെ മുകളിൽ 15-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നുവെന്ന് നിങ്ങൾ പറയുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ പറയുന്നു എന്ന് ഉള്ള ആ പ്രയോഗം നിങ്ങൾ തമ്മിൽ തമ്മിൽ പറയുന്നുവെന്ന് തർജ്ജമ ചെയ്യാവുന്നൊരു പ്രയോഗമാണ്. അപ്പോൾ ദൈവഭക്തിയില്ലാത്ത ആളുകൾ തമ്മിൽ തമ്മിൽ പറയുന്നത് ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ്. ദൈവഭക്തി വ്യർത്ഥമാണ്. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യം പറയുന്നത് യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. രണ്ടു കൂട്ടരും തമ്മിൽ തമ്മിൽ സംസാരിക്കുകയാണ്. ദുഷ്ടന്മാരായ ആളുകൾ അവർ തമ്മിൽ സംസാരിക്കുന്നു. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ അതിൻ്റെ മധ്യത്തിൽ ദൈവഭക്തന്മാരായ ആളുകളും അവരും തമ്മിൽ സംസാരിക്കുന്നു. എന്താണ് അവർ സംസാരിച്ചത് എന്ന് ഇവിടെ പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ സന്ദർഭത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന കാര്യം, ദൈവത്തിന് പ്രസാദകരമായ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീതീകരിക്കുന്ന കാര്യങ്ങളായിരിക്കണം അവർ തമ്മിൽ സംസാരിച്ചത്. ദുഷ്ടന്മാരായ ഈ ആളുകൾ സംസാരിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി, അതിന് വിപരീതമായി ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ അവർ സംസാരിച്ചു എന്ന് വേണം വിചാരിക്കാൻ. അവർ അങ്ങനെ സംസാരിച്ചപ്പോൾ യഹോവ ശ്രദ്ധ വച്ച് കേട്ടു. ശ്രദ്ധ വച്ച് കേട്ടു എന്നുള്ള പ്രയോഗം വളരെ പ്രത്യേകമായൊരു പ്രയോഗമാണ്. ഹീ ലീൻഡ് ഫോർവേഡ് ടു ലിസൺ. അവൻ മുമ്പോട്ടാഞ്ഞ് കേട്ടു എന്നാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക്, ചില മൃഗങ്ങൾ ഏതെങ്കിലും ഒരു ദിശയിൽ നിന്ന് ശബ്ദം കേട്ടാൽ അവയുടെ കാത് കൂർപ്പിച്ച് ശ്രദ്ധിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ആ കാത് കൂർപ്പിച്ച് ശ്രദ്ധിക്കുക എന്നർത്ഥമുള്ളൊരു പ്രയോഗമാണ് ഇവിടെ ശ്രദ്ധ വെച്ച് കേട്ടു എന്നുള്ള പ്രയോഗം. അപ്പോൾ ദൈവം തൻ്റെ ചെവി ചായ്ച്ച് തൻ്റെ കാത് കൂർപ്പിച്ച് എന്താണ് ഈ പറയുന്നത് എന്ന് കേൾക്കുവാനുള്ള ആകാംക്ഷയിൽ, സന്തോഷത്തിൽ മുൻപോട്ട് ആഞ്ഞ് അത് കേട്ടു എന്നാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. നോക്കുക, ദൈവത്തെ നിന്ദിച്ച് ദൈവഹൃദയത്തിന് ദുഃഖമുണ്ടാക്കുന്ന നിലയിൽ ഒരു കൂട്ടർ സംസാരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ, അത് ന്യൂനപക്ഷമായിരിക്കാം, യഹോവ ഭക്തന്മാരായ ആളുകൾ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് അനുകൂലമായി സംസാരിക്കുന്നു. അത് വളരെ ആകാംക്ഷയോടെ ശ്രദ്ധയോടെ ദൈവം കേൾക്കുന്നു.
ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന അനേക സംസാരങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ചില വാക്കുകൾ കേട്ടപ്പോൾ അത് ദൈവഹൃദയത്തിന് എന്തുമാത്രം സന്തോഷമായി. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ലോകത്തിലെ ജനങ്ങൾ മുഴുവനും പാപം ചെയ്ത് തങ്ങളുടെ വഴി വഷളാക്കിയതായിട്ട് നാം വായിക്കുന്നു. അതുകൊണ്ട് ലോകത്തെ നശിപ്പിക്കുവാൻ ദൈവം ജലപ്രളയം അയക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച നോഹ എന്നൊരു നീതിമാനെക്കുറിച്ച് നാം വായിക്കുന്നു. നോഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആശ്വാസം എന്നാണ്, കംഫർട്ട് എന്നാണ്. ലോകത്തിലെ സകല മനുഷ്യരും തങ്ങളുടെ വഴി വഷളാക്കി. നാം അവിടെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ മനുഷ്യനെ ഉണ്ടാക്കുന്നത് കൊണ്ട് യഹോവയെ അനുദപിക്കുകയും മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവഹൃദയത്തിൻ്റെ ദുഃഖമായി തീരുകയും ചെയ്തപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ നേരോടെ ഭക്തിയോടെ നീതിയോടെ സേവിക്കുന്ന ഒരു നോഹ ദൈവഹൃദയത്തിന് ആശ്വാസമായി തീരുന്നു. ഇവിടെയും നാം അതാണ് കാണുന്നത്. ദൈവത്തിനെതിരെ സംസാരിക്കുന്ന വലിയൊരു കൂട്ടത്തിൻ്റെ നടുവിൽ ദൈവത്തിന് അനുകൂലമായി, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന് പ്രസാദകരമായി സംസാരിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ, ഒരു ശേഷിപ്പ്, അവരുടെ വാക്ക് കേൾക്കുവാൻ ആകാംക്ഷയോടെ ദൈവം മുന്നോട്ട് ആഞ്ഞ് ചെല്ലുന്നുവെന്നാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. മാത്രമല്ല, അവർക്ക് വേണ്ടി, യഹോവാ ഭക്തന്മാർക്ക് വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. അവർ പറഞ്ഞ കാര്യങ്ങൾ എന്നേക്കും സ്മരിക്കത്തക്കവണ്ണം അത് റെക്കോർഡഡ് ആവുകയാണ്, അത് എന്നേക്കും രേഖപ്പെടുത്തപ്പെടുകയാണ്. ദൈവം ആ കാര്യങ്ങൾ അവരുടെ നന്മയ്ക്കായി ഓർക്കുകയാണ്. തീർന്നില്ല. അടുത്ത വാക്യം പറയുന്നത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപം ആയിരിക്കും. ഈ ഭക്തന്മാരായ ആളുകൾ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഈ ആളുകളെ ഒരു നിക്ഷേപമായി ദൈവം കാണുന്നു. ഇനിയും പറയുകയാണ്, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഇവിടെ ശ്രദ്ധിക്കുക, വലിയൊരു കൂട്ടം അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും ദൈവ വഴികളിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖം നൽകുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിന് സന്തോഷം നൽകത്തക്കവണ്ണം പ്രസാദകരമായ നിലയിൽ ഒരു ന്യൂനപക്ഷം സംസാരിക്കുന്നു. അവരോടുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. 1-ാമത് നാം കണ്ടു, ദൈവം അവരുടെ വാക്കുകൾ ശ്രദ്ധ വച്ച് കേൾക്കുന്നു. ഹീ ലിസൺസ്. 2-ാമത്, അവർക്ക് വേണ്ടി സ്മരണ പുസ്തകം, ഓർമ്മ പുസ്തകം എഴുതി വെക്കുന്നു. ഹീ റിമെമ്പേഴ്സ്, അവൻ ഓർക്കുന്നു. 3-ാമത്, അവരെ ഒരു നിക്ഷേപമായി അവൻ കണക്കാക്കുന്നു. ഹീ ട്രഷേഴ്സ് ദം. 4-ാമത്, അവരെ ആദരിക്കും എന്ന് ദൈവം പറയുന്നു. ഹീ ഓണേഴ്സ് ദം. ദൈവഭക്തന്മാരായ ആളുകളെ കുറിച്ച് 4 കാര്യങ്ങൾ. 1, അവരുടെ സംഭാഷണം ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. 2, ദൈവം അത് ഓർമ്മ വെക്കുന്നു. 3, അവരെ തൻ്റെ സമ്പത്തായി ദൈവം കരുതുന്നു. 4, അവരെ ആദരിക്കും എന്ന് ദൈവം വാക്ക് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇതുപോലെയുള്ളതായ ഒരു വാചകമുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്, കർത്താവ് പറയുകയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ദ ഫാദർ വിൽ ഓണർ സച്ച് പീപ്പിൾ. ഇവിടെ ഇതാ നോക്കുക, വലിയൊരു കൂട്ടം ദൈവജനമെന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു കൂട്ടം ഇസ്രായേൽ മക്കൾ തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖകരമായ നിലയിൽ, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത നിലയിൽ ജീവിക്കുന്നു. ദൈവം അവരെ സ്നേഹിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നാം ഓർത്തു. എന്നുവരികിലും ആ സ്നേഹത്തെ ത്യജിച്ച്, അവഗണിച്ച് ദൈവത്തിന് പ്രസാദകരമല്ലാത്ത നിലയിൽ അവർ ജീവിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഒരു ന്യൂനപക്ഷം അവനെ മഹത്വപ്പെടുത്തി അവന് പ്രസാദകരമായ നിലയിൽ ജീവിക്കുകയും അവന് അനുകൂലമായ നിലയിൽ, അവൻ്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന നിലയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. അവരെ
അവർ പറയുന്ന വാക്കുകളെ ശ്രദ്ധ വെച്ച് കേൾക്കുകയും അത് ഓർത്തിരിക്കുകയും അവരെ തൻ്റെ സമ്പാദ്യമായി കണക്കാക്കുകയും മാത്രമല്ല അവരെ ആദരിക്കുകയും ചെയ്യുന്ന ദൈവം. ഈ കാലഘട്ടത്തിലും ദൈവഭക്തിയുടെ ആ പേരിൽ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരും ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നവരുമായ വലിയൊരു കൂട്ടം ആളുകൾ ദൈവത്തിന് പ്രസാദകരമല്ലാതെ ജീവിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ശേഷിപ്പായി ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുന്നവരായി പ്രസാദിപ്പിക്കുന്നവരായി ദൈവത്തിന് ഹിതകരമായി ജീവിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരായി ഒരു ചെറിയ കൂട്ടം ലോകത്തിലുണ്ട്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഒരു ചെറിയ ന്യൂനപക്ഷം ഇന്നും ലോകത്തിലുണ്ട്. നാം ആ കൂട്ടത്തിൽ പെടുമോ എന്നുള്ളത് നാം ഉറപ്പ് വരുത്തേണ്ടതാണ്. അവന് പ്രസാദകരമാണോ നമ്മുടെ ജീവിതം? ദൈവത്തിന് പ്രസാദകരമല്ലാത്ത നിലയിൽ, ഹൃദയത്തിന് ദുഃഖം വരുത്തുന്ന നിലയിൽ അനേകർ ജീവിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിന് നാം സന്തോഷം വരുത്തുന്നവരാണോ? എങ്കിൽ നമ്മുടെ വാക്കുകളെ അവൻ ശ്രദ്ധ വെച്ച് കേൾക്കും. അവൻ ഒരിക്കലും അത് മറന്നു കളകയില്ല. അവൻ നമ്മെ തൻ്റെ സമ്പത്തായി കണക്കാക്കും. ഒരു ദിവസം അവൻ നമ്മെ ആദരിക്കും. അങ്ങനെ ഒരു ദിവസം വരുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് ഹൃദയത്തിന് ദുഃഖം കൊടുക്കുന്നവരുടെ മധ്യത്തിൽ ആ കൂട്ടത്തിൽ നാം ഉൾപ്പെടാതെ ദൈവത്തിന് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവരായി ദൈവം നമ്മെ ഓർക്കത്തക്കവണ്ണം, പ്രത്യേകിച്ച് ഓർക്കത്തക്കവണ്ണം, നമ്മെ തന്നെ സമ്പത്തായി പ്രത്യേകം കരുതത്തക്കവണ്ണം, തീർന്നില്ല നമ്മെ ആദരിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അവന് പ്രസാദകരമായ നിലയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ ക്രമപ്പെടുത്തുകയും ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ആദരിക്കും. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.